ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ, ആരാണ് നീ? ഈ കോപം അസ്തമിച്ചു കഴിഞ്ഞു. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയ പുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാദിവീരൻ, അമരേന്ദ്ര ബാഹുബലി. ബലി 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 ബാഹുബലി, ഭയഹീനം പായും പുലി. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ ഒരു നടപടി വന്നത് ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതിനിടയിടുകയും രണ്ടുപേരെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിന് ശേഷമായിരുന്നു ഇത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആന എന്ന റെക്കോർഡ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. ഇതേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. എന്താണെന്നോ, കൊലക്കേസിൽ കേരളത്തിൽ ആദ്യമായി ജാമ്യത്തിൽ ഇറങ്ങിയ ആന. തലപ്പൊക്കത്തില് അവനെ പൊട്ടിക്ക് ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു തെച്ചിക്കോട്ടാവല്ല, ഒരു കർണനല്ല, ഈ കേരളത്തിലൊരു അനക്ക് അതിനെ തലപ്പൊക്കത്തിൽ പൊട്ടിക്കാൻ കഴിയും. ഇവരങ്ങോട് നിർത്തും, പൂരം കഴിയുന്ന ക്ലൈമാക്സ് അല്ലേ, നമുക്കൊന്ന് പൊലിപ്പിക്കണ്ടേ? നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഇവരുടെയൊക്കെ ശാമിച്ചാണ് അവൻ. അതൊക്കെ നീ ചത്തതിന് ശേഷം
ரோட்டுக்கும் ஒரு பேருதான் அப்பப்ப அங்கங்க தீப்பத்துமே ஓர் ஆபத்தில் அவன் பேர் காப்பாத்துமே அந்தேரி புலி பேர சொன்னில்ல ராஜு பாய் ஒன்னு கண்ணால பார்த்தாலே ராஜு பாய் வந்து முன்னால நின்னா ராஜு பாய் ஒன்ன கண்ணால பார்த்தாலே ராஜு பாய் வந்து முன்னால நின்னா எந்த தோட்டாவை எடுத்தாலும் ஒரு பேரு ஆவா பக்ஷே அது நின்னேக்கால் நாலஞ்சு ஓணம் கூடுதல் உண்டவனோட ஆகவே பகரக்காரன் பத்திரம் ചുവടുറപ്പിച്ച് വീരനായകനായവൻ ഓടിമറയുന്ന പാലക്കാടൻ കാറ്റിലും ഒളിമങ്ങാതെ തെളിയുന്ന അഴകിന്റെ തിരിവിളക്ക് തലപ്പൊക്കം കൊണ്ട് ചെറായിക്കരയിൽ തണ്ടവമാടിയവൻ ആരും പേടിയില്ല പറഞ്ഞാൽ ആരും പേടിയില്ല ആനാളെ പേടിയില്ല കൊട്ടുകാരെ വെടിയും മരുന്ന് ഒരു സാധനത്തിനും പേടിയില്ലാത്തവരാണ് നിൽക്കാറാവുമ്പോ പറയണം നമുക്കൊന്നുകൂടെ ഒന്ന് മുട്ടണ്ടേ വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ വിളിയവനെ അവൻ വരണം എന്നാലേ നടക്കൂ വിളിക്കാൻ ഇവൻ മാത്രമല്ല എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട് ഞാൻ വിളിച്ചാൽ അവൻ വരും ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഈ കുന്നത്ത് മാധവന്മാർ ചന്തുപൊട്ടി പറയുക കൊണ്ടുവരും ഞാൻ അവനെ മംഗലാം കുന്ന് കർണൻ മൂന്നു തലമുറകൾക്ക് മുന്നിൽ മുട്ടിടിക്കാതെ നിന്ന കർണൻ മുന്നൂറിലേറെ പേരെ മുട്ടി നിന്ന് തോൽപ്പിച്ചവൻ കർണൻ അവർക്ക് അട്ടക്കാട്ടെ രണ്ടുപേരും ഒരേ സമയത്ത് ഫിനിഷ് ചെയ്യണേ
കാട്ടിലെ രാജാവ് സിംഹമല്ലേ സത്യനാരായണ, പുലിവെറും പ്രജ. രാമൻ തന്നെ പിന്നെ ആനയെ ഒതുക്കാൻ നോക്കിയ ഭഗവതി വിടുവോ? കാവിലം മൂടിയല്ലേ വാവിലമ്മയുടെ മകനെ അത്. ചങ്കൂറ്റിന്റെ അത്താമ്മന്നെ ചങ്കൂറ്റ, ഭയങ്കര ചങ്കൂറ്റാണ്. ആ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ഒന്നിനോട് ഒരു ഭയമില്ല, ഭയങ്കര ചങ്കൂറ്റ. രാമന്റെ സ്ഥാനം വേറൊരു ആനക്ക് എനിക്ക് കിട്ടുന്ന കാര്യം ഏതാന വന്നാലും രാമന്റെ പവർ പത്രം അതിന് പറ്റി അഞ്ഞ ആന വലുതായി വന്നാലും പറ്റില്ല. രാമനോട് അത്ര ഇഷ്ടം. ഇന്നിപ്പോൾ ഞാൻ മുമ്പ് നടന്ന് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു കെൻറ്റി ചാടി ഞാൻ ഒപ്പം ചാടും. ഞാനീ മുമ്പ് നടക്കണ്ടല്ലോ, ഞാനീ മുമ്പ് നടന്ന് പോകണത് ഞാൻ അവിടെ പോയിട്ട് കെൻറ്റി ചാടി ഞാൻ ഒപ്പം ചാടും. അതിനൊരു സംശയമില്ല. ഞാൻ ആ ഒരു പാലത്തിൽ, ഞാൻ ഏത് ചെറിയ പാലത്തിൽ കൂടി പോകണം, ആന അതിൻ്റെ മുകളിൽ ചവിടി പൊളിച്ചിട്ട് ആന അതിൻ്റെ മുകളിൽ കൂടി വരും. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. നീലകണ്ഠനെ വീഴ്ത്തിയെന്ന് പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ആന അത് രാമൻ മാത്രമാണ്. രാമൻ മാത്രമായിരിക്കും. തമ്പുരാട്ടിയുടെ സംഗീതമുള്ള മകൻ, ഉത്സവ കേരളം അടക്കി വാഴുന്ന അവതാര പിറവി, ആന കേരളത്തിന്റെ ഒരേറെ ചക്രവർത്തി, ആന കേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത അമരക്കാരൻ. അതെ, ഇവൻ പ്രതിഭയിൽ ഇവൻ പ്രതിഭാസമാണ്. പാലെത്തിച്ചേരുന്ന ഏതൊരു പൂരപ്പറമ്പിനെയും പുരുഷാരം കൊണ്ട് നിറക്കുന്നവൻ, ദൈവങ്ങളെ ശിരസിലെത്തിയപ്പോൾ ഒരു കൂട്ടം ജനത നെഞ്ചിലേക്ക് ഇവൻ കണ്ടനാടും കേട്ടനാടും വെട്ടിപ്പിടിച്ച് വിജയപ്പെടുത്തി
പാറിച്ചവൻ, അഴകും അളവും നിലവും ഒത്തുചേർന്ന ഒരേ ഒരു വിശ്വരൂപം, കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ സൗന്ദര്യ മികവ് കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ പേരാമംഗലം വല്യാണ് കലിയുഗ രാമൻ ഏകചക്രാധിപതി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് തുടരുമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ടി വി അനുപമ. അക്രമാസക്തനായ ആനയെ എഴുന്നള്ളിക്കുന്നത് അഭികാമ്യമല്ല എന്ന് വനംമന്ത്രി കെ രാജുവും ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. ഇതോടെ തൃശൂർ പൂരത്തിന് രാമചന്ദ്രൻ ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. കരഞ്ഞിടും ഈ കണ്ണിൽ പുനരിനി വന്നിടുമോ, ഏഴകളി മണ്ണിൽ പാദം വച്ചിടുമോ എൻ മനസ്സിൽ ജീവൻ. ആരും കരയരുത്, ദൈവം ക്ഷേത്രം വിട്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ വരുന്നു. ഈ ഉത്സവം ആഘോഷിക്കാം നമുക്ക്. തൃശൂർ പൂരത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരവാതിൽ എല്ലാ വർഷവും തള്ളി തുറക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ രണ്ടുപേരെ കുത്തിക്കൊന്നതോടെ ആനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കരിയാകും
അച്ചാമേ, ഈ നിൽക്കുന്ന ജൂനിയർ ചാർലി അവിടുത്തെ കൊച്ചുമോനായി സ്വീകരിക്കുന്നതിൽ സമ്മതമാണോ? ാണ് കൂടുതൽ എന്തുകൊണ്ട് ഇഷ്ടം അമ്മനെ തന്നെയാണ്. മോഹൻലാലിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതിലപ്പുറമാണ്. ഇനിയാണ് ആരംഭിക്കുന്നത്. മല്ലാതായിരുന്ന രാമനെയും കൊണ്ട് ചട്ടക്കാരിലെ ചാണക്യൻ ചെന്നിറങ്ങിയത് രണ്ട് പ്രതാപികളുടെ മുന്നിലേക്കാണ്. ഉയരക്കൊടുമുടി കണ്ടംപൊള്ളി ബാലനാരായണന്റെയും നിലവിന്റെ തമ്പുരാൻ മനിശ്ശേരി കർണന്റെയും മുന്നിലേക്ക്. ഒന്നുമല്ലാതായിരുന്ന രാമനെ എന്തെങ്കിലുമൊക്കെ ആക്കണം എന്ന് മനസ്സിലുറച്ച് വേലായുധനാശാന പക്ഷെ നിർബന്ധിക്കാൻ മതി. കാരണം രാമനാണ്, അവന്റെ ശീലങ്ങളുണ്ട്. തലയുയർത്തി നിൽക്കുന്ന ബാലനും കർണനുമൊപ്പം ഒരു പരാജിതനെ പോലെ, ആരുമല്ലാത്തവനെ പോലെ രാമൻ നിൽക്കുന്ന കണ്ട് വേലായുധേട്ടനും തകർന്നു പോയിട്ടുണ്ടാകും. മോനെ രാമ, തലയുയർത്തണ എന്ന് മനസ്സിലൊരായിരം വട്ടം പറയുമ്പോൾ അത് രാമനിൽ അടിച്ചേൽപ്പിക്കാൻ വേലായുധൻ എന്ന ചട്ടക്കാരൻ ഒരുക്കമായിരുന്നില്ല. വേലായുധന്റെ ഹൃദയമിടിപ്പ് രാമൻ ഒരു നിമിഷം കേട്ടുവോ? അതോ രാജാവിന്റെ വെടിപ്പേരിടാൻ കാലം കരുതിയ സമയമെത്തിയോ? അറിയില്ല. ഒരു നിമിഷം കർണനെയും ബാലനെയും മറന്ന് പുരുഷാരം രാമനാമത്തിൽ നടയുയർച്ച് അമരഭൂമി രാമൻ തന്റെ അവതാരം പുറത്തെടുത്തു. പിന്നീട് കുറ്റിയങ്കാവ് കണ്ടത് തൃശിവവേരൂർ കാണാത്ത, അറിയാൻ ശ്രമിക്കാത്ത രാമനെയാണ്. ബാലനാരായണനോ കർണനോ പോലും രാമന്റെ നിലവിന് മുമ്പിൽ ഉത്തരമില്ലാതെ നിന്നു. ജനങ്ങൾ ആർപ്പുവിളിച്ചു. മനസ്സിൽ ആദ്യമായി രാമരാജാവെന്ന് കോറിയിട്ടു. അടുത്ത് നിന്ന് കണ്ട കാഴ്ച മുന്നിൽ നിന്ന് കാണാൻ വേലായുധൻ എന്ന ചട്ടക്കാരൻ മുന്നിലേക്ക് ഓടിയെത്തി. മുന്നിൽ നിന്ന് വേലായുധന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് ഇന്നും കുറ്റിയങ്കാവ് ഓർത്തെടുക്കുന്നു. അതേ, അതൊരു കഥയാണ്, രാമാവതാരത്തിന്റെ രാമായണ സമമായ കഥ. ബാലനാരായണനെയും കർണനെയും എന്നല്ല, ആരെയും പൂശാത്ത രാമാവതാരത്തിന്റെ കഥ. ആയിരക്കണക്കിന് ജനങ്ങളുടെ ഏകച്ഛത്രാധിപതിയുടെ കഥ. തെച്ചിക്കോട്ടുകാവിലമ്മയുടെ മാനസപുത്രൻ, എല്ലാവരുടെയും മാനസപുത്രനായി വാഴാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹൃദയപുരിതാളകടകമിടിനാഥ പടകമാക്കുന്നതാരിവൻ, അഗ്നിശൈലങ്ങൾ നെഞ്ചിലേറ്റുന്ന കഥകൾ ചൊല്ലുന്നതാരിവൻ. ബാലനാരായണന്റെ തോളൊപ്പം വരെ പോലും മറ്റൊരുത്തനും എത്തിപ്പെടാനില്ലാതിരുന്ന ഒരു കാലഘട്ടം. ഫസ്റ്റ് ടൈം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അവന്റെ വിശ്വരൂപം പുറത്തെടുത്തു.
ശ്രീരാമൻ ദൂരാണ് എനിക്ക്. ഒരിക്കൽ വനവാസത്തിന് പോയതുവാ, പക്ഷേ തിരിച്ചു വന്ന് ഈ മണ്ണിൽ കാലുകുത്തിയത് ഇവിടം ഭരിക്കാനാ. ഉത്സവത്തിൽ മേളം മുഴങ്ങി ഉത്സാഹമായവർ വന്നു കൂടി, മത്സരിച്ചു രാമനെ കാണാൻ, നാടിൻ നായകനെ ഒന്നു കാണാൻ. രഘുവരനി നീ വരിൽ തെളിയേണം മറവീക്കി മേഘം, നിൻ പൊൻമുഖം ശുദ്ധമല്ലേ.